ഇത് മാക്രി ഗോപാലൻ. ആദ്യകാലത്ത് തവളപിടുത്തമായിരുന്നു തൊഴിൽ. തവളപിടുത്തം നിരോധിച്ചതോടെ തൊഴിലില്ലാതെ താൻ ചട്ടമ്പിയായി മാറിയെന്നാണ് ഗോപാലന്റെ ന്യായം. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടമ്പി തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഗോപാലൻ തല്ലാറുണ്ട്, അതുപോലെ തിരിച്ചിഷ്ടം പോലെ കിട്ടാറുണ്ട്. നമ്മൾ മാത്രം മര്യാദക്കാരായി ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മെഴുകത്തേ ഉള്ളൂ. സാറേ, മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം. എന്റെ സംഭാഷണം എടുത്തില്ല. സിനിമയിലൊക്കെ സാറിനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കാര്യം കൊണ്ടാ സാറൊക്കെ ജീവിച്ചു പോണത്. പിന്നെ ചട്ടമ്പിമാരുടെ വിഷമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. സർക്കാർ ഞങ്ങളോട് ചിറ്റമ്മനയമാണ് കാണിക്കുന്നത്. പിന്നെ എന്റെ ആശാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടായി പോകും. വടിവാൾ വാസന പേര് പണ്ടൊരു കള്ളച്ചക്കന്റെ വിട്ടുകൊണ്ട് അരക്ക് താഴേക്ക് തളർന്നു കിടക്കുക. ട്രിപ്പിളും പോളിയൊക്കെ കൃത്യമായി എടുത്തിട്ടും അര തളർന്ന കേരളത്തിലെ ആദ്യത്തെ മനുഷ്യൻ. ആശാന്റെ ശിഷ്യന്മാർ വന്ന് കസേരയിലിരുത്തിയ ആശാനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നാട്ടുകാരിപ്പോ കസേര വാസു എന്നാ വിളിക്കുന്നേ. ചട്ടമ്പി വീണ ചട്ടിയില കഞ്ഞി, പിന്നെ തെണ്ടി കഞ്ഞി കുടിക്കണം. ഈ കാട്ടാപ്പിള്ളക്കാർക്ക് വേണ്ടി ജീവിതവും തൊലച്ച് ഈ കസേര കയറിയവനാ വാസു. എന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല ഇവന്മാരെ. ചുമ്മാതല്ല കുറുപ്പത്തിൻ വണ്ടിയും മെതഞ്ഞ് മൂക്കിലെത്ത് പഞ്ഞും വെച്ച് കിടന്നത്. ചെയ്തു കൂട്ടിയ മഹാപാപങ്ങളുടെ ഫലമാ ഇപ്പൊ മകനൊരുത്തിലുണ്ടല്ലോ. വിഷപ്പാമ്പിന്റെ ജന്മം കാട്ടാപ്പിള്ളി നാഗേന്ദ്രൻ, ചിത്തിക്കമ്പിന് മുതലാളി. അച്ഛൻ ചത്തത് വണ്ടി മെറുതിട്ടാണെങ്കിൽ ഈ നാഗേന്ദ്രൻ ഇടി വിട്ടുകൊണ്ടേ ചാകൂ. നോക്കിക്കോ, ഈ കാട്ടാപ്പിള്ളി നാഗേന്ദ്രൻ ഞാൻ തന്നെ. ആ ചാകാൻ പോകുന്ന കിളവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. ഈ മല്ലഞ്ചരക്കാർക്ക് എന്ത് തകർച്ച വന്നാലും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നാട്ടുകാർ കൊണ്ടുപോയിടുന്നത് ഈ നാഗേന്ദ്രന്റെ അക്കൗണ്ടിലാണ്. പിന്നെ ഈ മല്ലഞ്ചരക്കാരുമായിട്ടുള്ള കേസും വഴക്കും അത് ഞങ്ങളുടെ കാരണവന്മാരായിട്ട് തുടങ്ങിയതാ. അതിന്റെ മത്സരവും വാശിയും ഒക്കെ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്, അത് സത്യമാണ്. അല്ലാതെ ഈ ചന്ദ്രമോഹൻ ഉണ്ണിത്താനെ തകർക്കാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല. അയാളുടെ ബംഗ്ലാവും തോട്ടമൊക്കെ വിൽക്കുന്നതിന് ഞാൻ എന്തിനാ എതിര് നിൽക്കുന്നത്? എന്നെ കുറിച്ചുള്ള വെറും ആരോപണങ്ങളാന്നേ. എന്താടാ മല്ലഞ്ചരക്കാരുടെ ബംഗ്ലാവ് പുറനാട്ടുകാരോ വന്ന് കണ്ടിട്ട് പോയി. എന്നിട്ട് നീയൊക്കെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ. എന്നിട്ട് വിശേഷം പറയാൻ വന്നിട്ട് എല്ലാം കൂടെ ചവിട്ടി പൊളിക്കും ഞാൻ.